നമ്മൾ ചെയ്യുന്ന ഓരോ വാർത്തകളും ദേശ ദ്രോഹികൾക്കെതിരെയുള്ളതാണ്. ദേശവിരുദ്ധത ആര് കാട്ടിയാലും അത് എത്ര ഉന്നതരായാലും ഞങ്ങൾ അവർക്കെതിരെ വാർത്ത ചെയ്തിരിക്കും, ഒരു സംശയവും വേണ്ട. അതിനിപ്പോൾ സ്ഥാപനങ്ങളായാലും ശരി, വ്യക്തികളായാലും ശരി, ആരായാലും ശരി, ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിയിട്ടുള്ള ആളുകൾക്കെതിരെയായിരിക്കും തത്വമയി ന്യൂസിൻ്റെ ശബ്ദം ഉയരുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തെയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയും കൂടി നമ്മൾ ഒന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഇതിനു മുമ്പേയും ഇവരെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ വലിയ തോതിൽ നിങ്ങളുടെ വിവരങ്ങളൊന്നും ആർക്കും പങ്കുവെക്കരുത്. സെൻസസുമായി ബന്ധപ്പെട്ട സമയത്ത് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഒരു വിവരങ്ങളും നൽകാതിരിക്കണം എന്നൊക്കെ പരസ്യമായ ആഹ്വാനം ചെയ്ത് ഭരണഘടനയെപ്പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് അരുന്ധതി റോയ്. നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ബുക്കർ പ്രൈസ് ഒക്കെ ജേതാവായിട്ടുള്ള എഴുത്തുകാരിയാണ്. അതിലൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ചോറിവിടെയും കൂറവിടെയും എന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടുമായി പോകുന്ന അരുന്ധതി റോയ് ആയാലും ശരി, മറ്റേ പ്രമുഖ ഒരു മാധ്യമമായിട്ടുള്ള NDTV ആണെങ്കിലും ശരി, ഇവർക്കെതിരെ ഞങ്ങളുടെ ശബ്ദം ഉയരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്കറിയാം അരുന്ധതി റോയുടെ കമ്പനിക്കാർ അല്ലെങ്കിൽ അരുന്ധതി റോയുടെ സ്നേഹിതരെ അരുന്ധതി റോയ് ചെങ്ങാത്തം കൂടുന്നതൊക്കെ തന്നെ ഇന്ത്യ വിരുദ്ധത മുഖമുദ്രയാക്കിയിട്ടുള്ള ആളുകളുടെ ഒപ്പമാണ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളുകളാണ് നമ്മൾ പുറത്തു വിടുന്നത്. അതായത് സയ്യിദ് അദി അലി ഗിലാനി, അതായത് ലിബറേഷൻ ഈ കശ്മീർ വിമോചനത്തിന് വേണ്ടി പടപൊരുതുന്ന ഒരു മഹനീയ വ്യക്തിത്വമാണെന്നൊക്കെ ചില ആളുകൾ ആൻറ്റി ഇന്ത്യൻ എലമെൻറ്റ്സ് പറയുന്ന വിശേഷിപ്പിക്കുന്ന സയ്യിദ് അലി ഗിലാനി, ഈ സയ്യിദ് അലി ഗിലാനിയുമായി അടുത്ത ചങ്ങാത്തമുള്ള വ്യക്തിയാണ് അരുന്ധതി റോയ്. ഒപ്പം തന്നെ യാസിൻ മാലിക്, ഈ ഇന്ത്യയിൽ നിന്ന് കശ്മീരിനെ വിഭജിക്കണമെന്ന് ഘോരം പ്രസംഗിക്കുന്ന ഒരു വിഘടനവാദിയാണ് യാസിൻ മാലിക്. ഇയാളുമായിട്ടൊക്കെ അടുത്ത ബന്ധമാണ് അരുന്ധതി റോയ്ക്കുള്ളത്. ഇനിയും ഒരു വ്യക്തിയിൽ നിന്ന് നമുക്കൊരു വാർത്താ ചാനലിലേക്ക് വരാം. നമുക്കറിയാം NDTV പ്രണോയ് റോയ് ചെയർമാനായിട്ടുള്ള NDTV, ഈ NDTV ബന്ധപ്പെട്ടും ഇന്ത്യ വിരുദ്ധത എത്രത്തോളം NDTV പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമുക്ക് കുറേ നാളുകളായി അറിയാം. അതായത് NDTV ചെയർമാനായിട്ടുള്ള പ്രണോയ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, പ്രണോയ് റോയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ചാനലിന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യമാണ് ആൻറ്റി മോദി, ആൻറ്റി ഗവൺമെൻറ് വാർത്തകൾ മാത്രം ചെയ്യുക. അതായത് നരേന്ദ്രമോദി വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ ചെയ്യുക. അതായത് അവർ കമ്മ്യൂണിസ്റ്റ് ലെഫ്റ്റിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുമായി അഭേദ്യമായി, അതായത് ഒരു ഇടതുപക്ഷ ചായ്വുള്ള ഒരു ദേശീയ മാധ്യമമാണ് NDTV, ഒരു സംശയവും അതിൽ വേണ്ട. അതായത് അവർ ഹിന്ദു ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു മാധ്യമവും ആണ്, ഒരു സംശയവും അതിലും ഇല്ല. ആൻറ്റി ഹിന്ദു വാർത്തകൾ മാത്രം, അതായത് ഹൈന്ദവ വിരുദ്ധ വാർത്തകൾ മാത്രം ചെയ്യുന്ന ഒരു NDTV. അതായത് ബർക്കാദത്ത്, അതായത് NDTV ബർക്കാദത്ത് എന്ന ഒരു ജേർണലിസ്റ്റാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന തരത്തിൽ തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ബർക്കാദത്തിൻ്റെ ഓരോ വാർത്താ അവതരണത്തിലും ഒരു ആൻറ്റി ഇന്ത്യൻ, ഒരു ആൻറ്റി മോദി, ഒരു ആൻറ്റി ഹിന്ദു എലമെൻസ് നമുക്ക് കൂടുതലായി കാണാൻ സാധിക്കും. അതായത് NDTV ആണ് ഈ ഗോത്ര കലാപ വേളയിൽ കാർഗിൽ യുദ്ധസമയത്ത് രോഹിത് വെമുലയുടെയും JNU കനയകുമാറിൻ്റെയൊക്കെ ഒരു വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പച്ച കള്ളം പടച്ചു വിട്ടിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് NDTV. അതായത് നമുക്കറിയാം ഇത്ര ഫേക്കായിട്ടുള്ള ഫോൾസ് വാർത്തകൾ തരുന്ന ഒരു മാധ്യമ സ്ഥാപനം ഒരുപക്ഷെ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്കത് പറയേണ്ടത് ആയിട്ട് വരും. അതായത് ഇന്ത്യ വിരുദ്ധത കൈമുതലാക്കിയ ഈ NDTV അതിൻ്റെ അവതാരകയായിട്ടുള്ള ബർക്കാദത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെയർമാനായിട്ടുള്ള പ്രണോയ് റോയ്, ഇവരെല്ലാം തന്നെ ഈ ആൻറ്റി ഇന്ത്യൻ എലമെൻസിനെ താലോലിക്കുന്ന ഒരു വ്യക്തികളാണ് എന്ന കാര്യത്തിലേക്കാണ് ഈ വിവരങ്ങൾ, ഈ ഓരോരോ കുറിപ്പുകളായി നമുക്ക് നിങ്ങൾക്ക് മുമ്പിലേക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ബുക്കർ പ്രൈസ് ജേതാവായിട്ടുള്ള അരുന്ധതി റോയുടെ ഇരട്ടത്താപ്പ്, അവർക്കും ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് അരുന്ധതി റോയും NDTV മാറുന്നു എന്നതിൻ്റെ ഉത്തമമായ തെളിവുകളാണ് ഇത്തവണ നമ്മൾ പറയുന്നത്. കാരണം ഇന്ത്യ വിരുദ്ധത ദേശീയതയ്ക്കെതിരായി സംസാരിക്കുന്നവരെല്ലാം തന്നെ നാടിൻ്റെ ശത്രുക്കളാണ്. ഈ നാട്ടിൽ നിന്നുകൊണ്ട് ഈ നാടിൻ്റെ വ്യവസ്ഥിതികൾക്കെതിരെ
പൊരുതുന്നത് ഇവർക്ക് ഭൂഷണമല്ല, ഇവരൊക്കെ തന്നെയും ആൻറ്റി ഇന്ത്യൻ എലമെൻസായി മാറുന്നു എന്നതാണ് ഈ ചരിത്രപരമായിട്ടുള്ള വസ്തുത, അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള യാഥാർത്ഥ്യം എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്.